Hello, Assalamu Alaikum. Welcome back to my channel. This is Yummy Deals. In this recipe, chicken fry gravy. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. ഇതിൻ്റെ മസാല കൂട്ടുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടാവും. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. ഇവിടെ ഞാൻ കുറച്ച് ഉള്ളി എടുക്കുന്നുണ്ട്, ഏകദേശം ഒരു 15 ഉള്ളിയോളം ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി. കശ്മീരി ചില്ലി തന്നെ വേണമെന്നില്ല, എരിവുള്ള മുളക് കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങ ഫുള്ളായിട്ടും പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ, ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എന്ത് വേണേലും ഒഴിക്കാം. പിന്നെ കുറച്ച് ഉപ്പും ചേർക്കുക, നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ വല്ലാതെ പേസ്റ്റ് ആക്കരുത്, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്ത ശേഷം അതിവിടെ മാറ്റി വെക്കുക. ഇനി വേറൊരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല ഒരുപാട് ഇടരുത്, ഇവിടെ ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പൊടി. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നല്ല കട്ടിയുള്ള തൈരും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പിപ്പം ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ നേരത്തെ അരച്ച പേസ്റ്റിൽ ചേർത്തേക്കണതുകൊണ്ട് തന്നെ ഇനി വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിവിടെ ചിക്കൻ റെഡിയാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒട്ടും നമ്മൾ യൂസ് ചെയ്യരുത്, പകരം വേറെ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. ടേസ്റ്റ് കൂടുന്നത് വേറെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിലും നല്ലത് വേറെ. ഞാനിവിടെ ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഏകദേശം 500 ഗ്രാമോളം ചിക്കൻ എടുത്ത് ഉണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നല്ലപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസാല കുറച്ച് കൂടുതൽ ഇരുന്നെന്ന് വെച്ചാൽ കുഴപ്പമില്ല, കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഗ്രേവി കിട്ടും. ഇത് ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. 3 മണിക്കൂറിന് ശേഷം ഞാൻ ഒരു കുക്കർ എടുക്കുന്നുണ്ട്, അതിലേക്ക് ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ മാത്രം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 20 മിനിറ്റ്, മാക്സിമം ഒരു 20 മിനിറ്റ്, 15-20 മിനിറ്റ് ആവാം. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. വിസിൽ അടിക്കേണ്ട ആവശ്യമില്ല, കാരണം ലോ ഫ്ലെയിമിലിടുമ്പോൾ എന്ന് പറയുമ്പോൾ വിസിലടിക്കില്ല. അപ്പോൾ 20 മിനിറ്റ് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ അത്യാവശ്യം സ്റ്റോക്കൊക്കെ ഉണ്ടാവും, നമ്മളതെന്തായാലും മാറ്റി വെച്ചിരിക്കണം, അത് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാനിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിതിലേക്ക് ഓയിൽ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, പകരം അതിന് പകരം അതിൻ്റെ സ്റ്റോക്ക് കുറേശ്ശെ കുറേശ്ശെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സ്റ്റോക്ക് നമ്മൾ ആ ഉണ്ടാക്കിയ മസാല അധികം ഉള്ളതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഗ്രേവി നല്ലപോലെ ഉണ്ടായിരിക്കും ഈ ഫ്രൈയിലേക്ക്. ഇതിലാ മസാലയുടെ ടേസ്റ്റാണ് ചിക്കൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ മസാല എന്തായാലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുക്കുക, അതിനനുസരിച്ച് അതിലെ ഗ്രേവി സ്റ്റോക്ക് കുറേശ്ശെ ഒഴിച്ചുകൊണ്ടിരിക്കണം. ഇതിലേക്ക് ചിക്കൻ ഒരുപാട് ഹാർഡായിട്ട് പൊരിക്കരുത്, ഒരുപാട് ഹാർഡായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല, അത്യാവശ്യം സോഫ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കി പൊരിക്കരുത്, നമുക്ക് ആ ഗ്രേവി കിട്ടില്ല അങ്ങനെ വരുമ്പോൾ. അപ്പോൾ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയാൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കളറ് തന്നെ ലാസ്റ്റ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല മാറി, ശരിക്കും മാറിയിട്ടുണ്ടാവും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം ഫ്രൈ ചെയ്താൽ മതി, നമ്മുടെ ആ സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു ടൈം മതിയാവും ഫ്രൈ ചെയ്ത് കിട്ടാൻ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്, ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെ ഈസി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.